ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ഇപ്പോൾ അധിക പേരും കേക്കൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. പക്ഷേ നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ടേൺ ടേബിൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ അത് എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നൊന്നും വരില്ല. എന്നാൽ 5 പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണ്ടേ, വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 ബോട്ടിൽസിൻ്റെ അടപ്പ്, അതായത് ഒന്ന് ചെറുതും ഒന്ന് വലുതും, ഒരേ സൈസാണ് വരുന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. പിന്നെ എടുത്തിട്ടുള്ളത് 2 കേക്കിൻ്റെ ബോർഡാണ്. അപ്പോൾ ഈ ഒരു ബോർഡ് എന്ന് പറയുന്നത് ഇവിടെ കേക്ക് കൊണ്ടുവന്നപ്പോൾ ഉള്ളതാണ്. ഇനിയിപ്പോൾ ഈ ബോർഡ് കയ്യിലില്ലെങ്കിൽ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുത്താലും മതി. അതായത് കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് പീസാണ് വേണ്ടത് കേട്ടോ. അതുമല്ലാന്നുണ്ടെങ്കിൽ ഫൈബറിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും വെച്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ള ഈ കേക്കിൻ്റെ ബോർഡ് 2 സൈസാണ്, അതായത് ഒരു ചെറുതും വലുതാണ്. അപ്പം അങ്ങനെ വേണമെന്നൊന്നുമില്ല, 2 ഒരേ സൈസായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ചെറിയ ഈ അടപ്പില്ലേ, ആ ഒരു അടപ്പ് ഞാൻ ഈ ഒരു ചെറിയ ബോർഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ, അതായത് ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഹോട്ട് ഗ്ലൂ കയ്യിലില്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള ഗം എന്തെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട്, ഇനി ഇളകി പോകുന്ന പ്രശ്നം അങ്ങനെയൊന്നുമില്ല. അടുത്തത് ഈ ഒരു ബോർഡിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഞാൻ അടപ്പ് സ്റ്റിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അടപ്പിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വേണം ഗ്ലൂ അപ്ലൈ ചെയ്യേണ്ടത്. കണ്ടോ, ഇവിടെ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക കേട്ടോ. അങ്ങനെ അത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനിതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലതുപോലെ ഇതും സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റിക്ക് ചെയ്ത ഈ ഒരു കണ്ടോ ബോർഡ്, ബോർഡിൻ്റെ മുകളിലേക്ക് ലാസ്റ്റിൽ സ്റ്റിക്ക് ചെയ്ത ഈ ഒരു ബോർഡ് ഇങ്ങനെ കമുത്തി വെച്ച് കൊടുക്കണം കണ്ടോ, ഇതുപോലെയാണ്. ഇനി ഇങ്ങനെ ഇത് കറക്കി കൊടുക്കുക. അപ്പോൾ വളരെ സിമ്പിളാണ് കണ്ടോ, നല്ല രീതിയിൽ തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ കേക്ക് ഉണ്ടാക്കണവർ വെറുതെ ടേൺ ടേബിളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെയുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ കണ്ടോ ഒന്നും പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളടുത്ത് ഈ ബോർഡ് ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് പീസോ ഇല്ലെങ്കിൽ ഫൈബറിൻ്റെ പ്ലേറ്റോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ, ബൈ.